മോഷ്ടാവി ബാപ്പ് രംഗമൊന്ന് കരുനാഗപ്പള്ളിയിലെ പട്ടനായർ കുളങ്ങര മഹാദേവ ക്ഷേത്രം അതിന്റെ മുറ്റത്ത് വർഷങ്ങളായി ഭിക്ഷയാചിക്കുന്ന ഒരു യാചകൻ സുകുമാരപിള്ള സുകുമാരപിള്ള കഴിഞ്ഞ 30 വർഷങ്ങളായി ഭിക്ഷയാചിച്ചുണ്ടാക്കിയ 214,000 രൂപ സ്വന്തം തലയിണ കീഴിൽ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ഒരു നാൾ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കടന്നു വന്ന ഒരു തസ്കരൻ ആ പണവും പെട്ടിച്ച് നേരെ നാടുവിട്ടു. സുകുമാരപിള്ള നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കള്ളനെ ഇവർ തൂക്കിയെടുത്ത് സുകുമാരപിള്ളയുടെ മുൻപിൽ കൊണ്ടുവന്നു. നേരെ കോടതിയിലേക്ക് പോയി. കോടതിയിലെത്തി സുകുമാരപിള്ള പറഞ്ഞു, തസ്കര ബാപ്പ് എനിക്കെൻ്റെ പണം തിരികെ തന്നാൽ മതി. ദയാലുവായ കോടതി സുകുമാരപിള്ളയ്ക്ക് 214,000 രൂപ തിരികെ നൽകി. രംഗം 2, ഡൽഹിയിലെ ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസ്. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം ഒരു ചിന്തയുണ്ടായി. നേരെ കൊച്ചിയിലെ CMRL കെമിക്കൽ കമ്പനിയിൽ ഒരു റെയ്ഡ് നടത്തുക. അങ്ങനെ 2019 ഡിസംബർ 25 കെമിക്കൽ കമ്പനിയുടെ ഓഫീസിലും MD വീട്ടിലും ഫാക്ടറിയിലുമൊക്കെയായി വലിയ റെയ്ഡ് നടന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവർ കണ്ടെടുത്തു. കേരളത്തിലെ വീണ വിജയൻ എന്ന യുവതിയുടെ എക്സാലോജിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനിക്ക് അനധികൃതമായി 3 വർഷങ്ങൾ കൊണ്ട് 1,72,00,000 രൂപ CMRL കമ്പനി നൽകിയിരിക്കുന്നു. പുകിലായി, പിടിവലിയായി, ഇടിയായി പത്രങ്ങൾ അറിഞ്ഞു. ഈ 2 വാർത്തകളും ഇന്ന് മാധ്യമങ്ങളിലൂടെ കേരളം അറിഞ്ഞതാണ്. ഇനി ഉള്ള ഒരു സംശയം ആദ്യത്തെ വാർത്ത തന്നെ എടുക്കാം. യാചകനായ സുകുമാരപിള്ള, കോടതി, പോലീസ്, തസ്കരൻ, ഈ 4 പേരുണ്ട്. യാചകനായ സുകുമാരപിള്ള കഴിഞ്ഞ 30 വർഷമായി യാചിച്ചുണ്ടാക്കിയ പണമാണ് ഈ 214,000 രൂപ. അത് അയാളുടെ തന്നെയാണെന്ന് കോടതിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? കാരണം അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ ആ പണത്തിന് സോഴ്സ് കാണിക്കാനൊന്നും അയാളുടെ കയ്യിലില്ല. എന്നിട്ടും കോടതി ദയാദാക്ഷിണ്യത്തോടെ ആ പണം അയാൾക്ക് നൽകി. തസ്കരനെ തസ്കരനാന്ന് തന്നെ പറഞ്ഞ് ജയിലിലടക്കുകയും ചെയ്തു. ഈ തസ്കരൻ കുറച്ചുകൂടെ കഴിവുള്ളവനാണെങ്കിൽ അവനൊരു വക്കീലിനെ വെച്ച് വാദിക്കുകയാണ്, ഈ പണം എൻ്റേതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അതിനവനൊരു സോഴ്സും കണ്ടെത്തിയാൽ ഈ യാചകൻ തെണ്ടുവോ തെണ്ടുകയല്ലോ. ഇനി 2-ാമത്തെ കേസ്. ഈ 1,72,00,000 രൂപ വീണ വിജയൻ എന്ന യുവതിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നു നേരെ ബാങ്ക് വഴിയാണ്. അതിന് ആദായ നികുതി വകുപ്പിന് കണക്കുകൾ കാണിച്ച് മതിയാവും. നമുക്കറിയാം, ഒരു കോണം മേടിക്കണവരെ GST, CST, പിന്നെ ഏതാണ്ടൊക്കെ VAT, അങ്ങനെ എന്തുമാത്രം നികുതി നമ്മൾ അടച്ചാലാം. അപ്പോൾ ഈ 1,72,00,000 രൂപ ഒരു കണക്കുമില്ലാതെ ബാങ്ക് വഴി ഇവരുടെ കമ്പനിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ എത്ര രസകരമായ അനുഭവം നമ്മുടെ ഇന്ത്യയിലാണ്. ഇത് 2023 വർഷം. 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഏകദേശം ആ 3 വർഷം കൊണ്ടാണ് 1,72,00,000 രൂപ എക്സാലോജിക് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അതിന് എന്തായാലും ആ കമ്പനി നികുതി അടച്ചിട്ടുണ്ടാവില്ലേ ആ കാലയളവിൽ. ഇനി നികുതി അടയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതെങ്ങനെ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടക്കും? ഇനി 2-ാമത്തെ കാര്യം, അവർ സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് പറയുന്നത് എന്ത് തെളിവാണുള്ളൂ? അതെങ്ങനെ ഇവർക്ക് തെളിയിച്ചെടുക്കാൻ പറ്റും? ഇതൊരു അഴിമതി തന്നെയാണെങ്കിൽ നാളെ കോടതിയിൽ വന്നാൽ ഈ വാദങ്ങൾക്കൊക്കെ എത്രമാത്രം പ്രസക്തി ഉണ്ടാവും? ഇവരിൽ എത്ര പേർ ശിക്ഷിക്കുന്നു? ഇതൊരു സാധാരണക്കാരൻ്റെ അക്കൗണ്ട് വഴിയാണ് ഇത്രയും പണം വന്നു പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ വെറുതെ ഇരിക്കും. അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അവൻ ഈ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നടന്നിട്ടുണ്ട് ഒരു ജയിലിൻ്റെ അഴി. എന്തായാലും വളരെ രസകരമായ ഒരു നാടകത്തിനാണ് ഇന്ന് നമുക്ക് കാണികളാവേണ്ടി വന്നത്. ഈ നാടകം കൊണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി.